എവരിവൺ ഓഗസ്റ്റ് മാസം നാം ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും മാസമാണിത്. പതിറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ മാസം. എന്നാൽ മാനവരാശിയെ സംബന്ധിച്ച് വലിയ ദുർവിധിയുടെ മാസമാണിത്. ആണവായുധം എന്ന മഹാവിപത്തിന്റെ പേരുപെടുന്ന ചിത്രങ്ങൾ ബാക്കിയാക്കിയ ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങൾ നടന്ന മാസം ഓഗസ്റ്റ് മാസം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചിട്ട് 76 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അണുബോംബ് വർഷിച്ച തീവ്രതയും ദൈന്യതയും കുറഞ്ഞിട്ടില്ല. ജപ്പാന്റെ ചരിത്രം മാറ്റിയെഴുതിയ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അച്യുതന്റെ ശക്തികളിൽ വളരെ പ്രധാന രാജ്യമായിരുന്ന ജപ്പാനെ അടിയറവ് പറയിക്കാൻ സഖ്യകക്ഷികളിൽ പ്രധാനിയായ അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. ഇതിനായി അമേരിക്ക തിരഞ്ഞെടുത്ത രണ്ട് പ്രധാന നഗരങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1945 ആഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരം അമേരിക്ക വർഷിച്ച അണുബോംബിൽ തകർന്നടിഞ്ഞത്. 3.5 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന നഗരത്തിലെ 2 ലക്ഷം പേരും മരണമടഞ്ഞു. സ്ഫോടനം നടന്ന ഹിരോഷിമയിൽ ഏകദേശം എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. 2 ലക്ഷത്തിലധികം പേർ ആണവ വികിരണത്തിന്റെ ഫലമായി ജനിതക വൈകല്യം ഉള്ളവർ ആയിത്തീർന്നു. മാരാരോഗങ്ങൾ ഇന്നും ആയിരങ്ങളെ വേട്ടയാടുന്നു. ഹിരോഷിമയിൽ എറിഞ്ഞ അണുബോംബാണ് ലിറ്റിൽ ബോയ്, നാഗസാക്കിയിൽ ഫാറ്റ്മാൻ. ഹിരോഷിമ ദുരന്തത്തിന്റെ 3-ാം നാൾ തന്നെ അമേരിക്ക നാഗസാക്കി നഗരത്തെയും തകർത്തെറിഞ്ഞു. ഓരോ യുദ്ധങ്ങളിലും ഇല്ലാതാകുന്നത് നിർഭരമായ മനുഷ്യ സംസ്കാരമാണ്. സാമ്രാജ്യത്വ ശക്തികൾ അധികാരം മേൽക്കോയ്മ നേടാനും നിലനിർത്താനും നടത്തുന്ന യുദ്ധങ്ങളിൽ ഇല്ലാതായത് നിഷ്കളങ്കമായ ജീവിതങ്ങളായിരുന്നു. മറ്റൊരു മഹായുദ്ധത്തിനായി ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങാഞ്ഞത് ഇനിയും മാറാത്ത ദാരുണ ചിത്രങ്ങളായി ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആധുനികതയിലേക്കുള്ള വളർച്ചയിൽ ശാസ്ത്രത്തിന്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഭീതിയുടെയും ദൈന്യതയുടെയും അമേരിക്കയെ കൂടാതെ ലോകത്തിലെ 3 രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ആണവശക്തികളായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കടുത്ത ദൂഷ്യമാണ് ഉയർത്തുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും നശിച്ചതിനേക്കാൾ 1000 മടങ്ങ് സംഹാരശേഷിയുള്ള ആണവായുധങ്ങളാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഗോള ആണവ നിരായുധീകരണം ഇന്നിന്റെ ആവശ്യകതയാണ്. യുദ്ധം മരണമാണ്, സമാധാനം ജീവിതവും. ലോക സമസ്ത സുഖിനോഭവം. ലോകത്തിലെ സർവചരാചരങ്ങൾക്കും സന്തോഷം ഭവിക്കട്ടെ. നന്ദി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നും ലോക മനസാക്ഷിയെ നടുക്കുന്ന മനുഷ്യ സൃഷ്ടിയായ ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഹിരോഷിമ നാഗസാക്കി ദിനം. ഹിരോഷിമയിലെ നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം തിരിഞ്ഞ് ഭീകരതയ്ക്ക് ഇന്ന് 76 വയസ്സ് തികയുകയാണ്. 2-ാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്കൻ പട്ടാളം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് ലിറ്റിൽ ബോയ് ഉപയോഗിച്ചത്. 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന മറ്റൊരു അണുബോംബും കൂടി അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിലും വീഴ്ത്തി. ക്ഷണനേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഈ ദുരന്തം ചുട്ടുചാമ്പലാക്കിയത്. അണുവികിരണങ്ങളുടെ ദോഷങ്ങൾ ഇന്നും അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനവും
മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് യുദ്ധഹരിത ലോകത്തെക്കുറിച്ചാണ്. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നെൻ്റെ ജീവിതം മാത്രമല്ല നാളെയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടിയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. താങ്ക് യു. നമസ്കാരം. ഇന്ന് ഹിരോഷിമ ദിനം. ലോകത്തെ ആദ്യമായി അണുബോംബ് വർഷിച്ചതിന്റെ വാർഷികമായി ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം ആചരിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. 2 മഹായുദ്ധ കാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ സ്പാർട്സിൽ ജപ്പാനിലെ 2 ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ ബോംബിന്റെ പേര്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ 140,000 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും 10 ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 150,000 പേർക്ക് പിൽക്കാലത്തെ ജീവൻ നഷ്ടമായി. അതിലും 2 രോഗം ബാധിച്ച് ദുരന്ത ജീവിതം നയിക്കുകയായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും മരിച്ചവരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഹിരോഷിമ ദിനം ആചരിക്കുന്നു. ലോകത്തിന് ഇത് നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഇതുപോലെയുള്ള മനുഷ്യക്രൂരതകൾ ലോകത്ത് നടക്കാൻ പാടില്ല എന്നാണ്. ലോകത്തെ എവിടെയും ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു ലോകം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.